വയനാട് പടിഞ്ഞാറത്തറയിൽ പിടികൂടിയ കടുവ മൂന്ന് ദിവസം മുൻപ് കർഷകന്റെ ജീവനെടുത്ത കടുവ തന്നെയാണെന്ന നിഗമനം. സഞ്ചാരപാത സമാനം, കാൽപ്പാടുകളും വനവകുപ്പ് പരിശോധിച്ചു. ദീപക് മലയമ്മ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ദീപക്, ഇത് സ്ഥിരീകരിക്കുകയാണോ വനവകുപ്പ് ഇപ്പോൾ? ഉന്മേഷ, അത്തരത്തിൽ വനവകുപ്പ് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക തന്നെയാണ്. അതായത് ഈ കടുവയുടെ സഞ്ചാരപാത പരിശോധിക്കുമ്പോൾ അത് വയൽ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് കണ്ടെത്തുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ പക് മാർക്കുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് സമാനമാണ് എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഭാരവും അതിന്റെ പൊതുവെയുള്ള സവിശേഷതകൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിട്ടുള്ള കടുവ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് വനംവകുപ്പ് ഇപ്പോൾ എത്തുന്നത്. അന്ന് ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന പ്രദേശത്ത് പുതുശ്ശേരി മേഖലയിൽ തോമസിനെ കടുവ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ വനപാലക സംഘം പ്രദേശത്ത് എത്തിയിരുന്നു. അന്ന് കടുവയെ നേരിൽ കണ്ടതാണ്, പിന്നീട് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ അതിനെ നേരിടുന്നതിന് വേണ്ടി എത്തുന്ന സമയമായപ്പോഴത്തേക്കാണ് തോമസിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായത്. പിന്നാലെ കടുവ അവിടെ നിന്നും മാറുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും വനംവകുപ്പ് സംഘത്തിന് കടുവയെ ക്യാമറ നിരി ട്രാപ്പുകളിലോ ഒന്നും തന്നെ പെടുത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നതിന് പരിമിതികളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ പുതുശ്ശേരി കടവ് പാലത്തിന് സമീപത്ത് ആ കടുവയുടെ കാൽപ്പാടുകൾ പൂർണ്ണമായും കൃത്യമായ രീതിയിൽ തന്നെ വനംവകുപ്പിനെ കണ്ടെത്താൻ സാധിച്ചു. ആ സഞ്ചാരപാതകളെല്ലാം നോക്കുമ്പോൾ വനാതിർത്തിയിൽ നിന്നൊക്കെ ഏറെ മാറി വയൽ പ്രദേശത്ത് കൂടിയാണ് ഇത് കൂടുതലായി സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിൽ പടിഞ്ഞാറത്തറ കുപ്പാടിത്തറയിലുള്ള നടമൽ പ്രദേശത്ത് ഈ കടുവയെ കണ്ടെത്തിയെന്ന് അറിയിച്ചപ്പോഴും അത് തോട്ടത്തിനകത്ത് വാഴത്തോട്ടത്തിനകത്ത് വയലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതിനെ മയക്കുപൊടി വെച്ചു. മയക്കുപൊടി വെച്ച് ഏറ്റവും ഒടുവിൽ അത് മയങ്ങിക്കഴിഞ്ഞ് അതിന് പിടികൂടുന്ന ഘട്ടത്തിലും വനംവകുപ്പ് അതിന്റെ ഭാരവും അതിന്റെ ആകെയുള്ള സ്വഭാവ സവിശേഷതകളും നോക്കുമ്പോൾ മുൻപ് തോമസിന് നേരെ ആക്രമണം നടത്തിയ കടുവ തന്നെയാണ് ഇത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ പരിശോധനകൾ വേണം. അത് അല്പസമയത്തിനകം തന്നെ കുപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ വെച്ച് നടത്തും. അതോടുകൂടി അന്തിമമായി ഒരു സ്ഥിരീകരണം വരികയും ചെയ്യും ഇക്കാര്യത്തിൽ. ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നും കർഷകരുടെ ജീവനെടുത്ത കടുവ തന്നെയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത് എന്നാണ് വനംവകുപ്പിന്റെ നിഗമനം.